അപ്പൊ തിരിച്ചക്കരക്ക് കടക്കാൻ നമുക്ക് അവിടെ ഒരു പാലമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇക്കരെ കടന്നു കിട്ടിയാ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ കണ്ട കാഴ്ച കണ്ടോ, നല്ല മഴ ആയതുകൊണ്ട് നമ്മുടെ കട്ടിക്കയം വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളം നല്ല ആർത്തിരമ്പി ഒഴുകുന്ന മനോഹരമായ ഒരു കാഴ്ച ഇവിടെ കണ്ടു. ഇങ്ങനെ ഹൈറേഞ്ച് മേഖലകളിലൊക്കെ ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന താൽക്കാലിക വെള്ളച്ചാട്ടങ്ങൾ. മലനാട് സെൻട്രൽ കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ, ഏതാണ്ട് ഒരു മൂന്നാം സ്ഥാനത്തൊക്കെ വരുന്ന കൺവെൻഷൻ നടക്കുന്നത് ഈ പള്ളി വെച്ചാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ എങ്കിലും നമ്മൾ കയറാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇവിടുത്തെ ഈ മോസ്കോ മോസ്കോയാണ് ഇത് സ്ഥലം മേച്ചാലിലെ. ഇത് മേച്ചാലടുത്തുള്ള സ്ഥലമാണോ? അതെ. ഹായ് കൂട്ടുകാരെ, ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും പോളച്ചൻ എന്നറിയപ്പെടുന്ന പോൾസനും കൂടി വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ മേലുകാവ് ഭാഗത്തു നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ്, കോലാനിമുടിയൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നടക്കുമെന്നറിയത്തില്ല, ഒരു രക്ഷയില്ലാത്ത മഴയാണ്, നനഞ്ഞ് കുളിച്ച്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, നനഞ്ഞു കുളിച്ച് കട്ടിക്കയത്ത് പോയി കുത്തിയിരിക്കുന്ന കാഴ്ചകൾ അല്ലേ? അതെ അതെ. അപ്പോൾ കോലാനി മുടി ഇതിൻ്റെ മുകളിലാണ് അല്ലേ? അതെ, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് മലയുടെ മുകളിലാണ്. ആ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ആ, അതെ. അപ്പോൾ കോലാനി മുടി ഇതിൻ്റെ അങ്ങേ സൈഡാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ കട്ടിക്കയൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു ചെറിയൊരു വെള്ളമൊഴുക്കുണ്ട്. നമ്മുടെ കട്ടിക്കയം വാട്ടർഫാൾസൊക്കെ ഒഴുകി മീനച്ചിലാറ്റിലേക്ക് ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒഴുകിപ്പോകുന്ന ഒരു വെള്ളമൊഴുക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ആളുകളൊക്കെ ഇവിടെ കാണാനൊക്കെ വരുന്ന സ്ഥലമാണ് അല്ലേ? അതെ അതെ. പിന്നെ നമ്മുടെ കെട്ടിയോളാണൻ മാലാഖ എന്ന ചിത്രത്തിൽ ഒരു ജീപ്പ് പാസ് ചെയ്ത് പോകുന്നൊരു വെള്ളത്തിലൂടെ, അതിൻ്റെ തുടക്കത്തിൽ ജീപ്പ് പാസ് ചെയ്ത് പോകുന്ന ഒരു രംഗമുണ്ട്. അത് ഇതിൽ കൂടെയാണ്. ഇത്രയും വെള്ളമുള്ളപ്പോൾ ഒന്നും നടക്കും. ആ, ജീപ്പ് പോകുമല്ലേ? ഈ വെള്ളത്തിൽ വേണേലും ജീപ്പ് പോകും. ഇതുണ്ട്, കുറച്ച് ആളുകളൊക്കെ ഇതിന് അക്കരെ എത്തിയിട്ടുണ്ട്. അത് ഏത് വഴിക്കാ വരുന്നത്? അവിടെ ഒരു പാലമുണ്ട്, ചെറിയൊരു നടപ്പാലമുണ്ട്. നടപ്പാലം, അത് കടന്നു പോകുന്ന വണ്ടി തന്നെയല്ല? വണ്ടി ഇല്ലേ? അല്ല, വണ്ടി ഇതിലൂടെ വെള്ളം കുറവാണെങ്കിൽ മാത്രമേ ചെല്ലാൻ പറ്റുള്ളൂ, അല്ലാത്തപ്പോൾ നമുക്ക് നടന്നു പോകാനാ പറ്റില്ല. ആ, ഇതൊരു കോൺക്രീറ്റ് റോഡ് ഇതിനകത്തൂടെ തന്നെ ഉണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെയുള്ള വെള്ളമൊഴുക്കിൻ്റെ ഭാഗത്തൊക്കെ അറിയിപ്പ് ബോർഡുകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓർക്കും പെട്ടെന്ന് വെള്ളത്തിൽ ഇറങ്ങല്ല എന്നുള്ള ബോർഡാണ്. ഇത് തോട്ടിലെ വെള്ളം മലിനപ്പെടും എന്നതിനാൽ ഇവിടെ വാഹനങ്ങൾ കഴുകരുത് എന്നുമാണ്. ശരിക്കും അത്യാവശ്യം നല്ല വെള്ളമൊഴുക്കുണ്ട്, എങ്കിലും നമ്മൾ അപ്പുറത്തേക്കൊന്ന് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വെള്ളത്തിലൂടെ. നല്ല ശക്തമായ ഒഴുക്കാണ്. എങ്ങനെയുണ്ട്? ശരിക്കും നമ്മളെ ഒഴുക്കിക്കൊണ്ട് പോകാനുള്ള ഒഴുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പുറത്തൂടെ വേണേൽ ഒരു നടപ്പാലമുണ്ട് കേട്ടോ. മഴക്കാലത്ത് ഇവിടുത്തുകാർക്ക് അക്കരെ ഇക്കരെ കിടക്കാനായിട്ട് ഒരു നടപ്പാലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് താഴേക്കൊക്കെ മനോഹരമായ കാഴ്ചയാണ്. അപ്പം പോൾസൺ പറഞ്ഞത് ഇപ്പം ഈ ഇത്രയും വെള്ളമില്ലായിരുന്നു, ആ താഴെപ്പോയി അടിപൊളി കാഴ്ച കാണാമായിരുന്നു എന്നാണ്. പോൾസൺ ഇങ്ങോട്ട് കിടക്കാൻ അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു, പിന്നെ ഞാൻ കടന്നുകൊണ്ടെങ്കിൽ പോരുന്നതാണ്. പാടാണോ പാടാണോന്ന്? ഓ, അപ്പം അവിടുന്ന് പോകുന്നപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞു ചിലപ്പോൾ ഇനി പെട്ടെന്ന് മഴയായതുകൊണ്ട് വെള്ളം കൂടി വരും. അപ്പോൾ തിരിച്ചക്കരയ്ക്ക് കിടക്കാൻ നമുക്ക് അവിടെ ഒരു പാലമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇക്കരെ കടന്നു കിട്ടിയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് പേരിപ്പോൾ ഇങ്ങനെ കടന്ന് ഇവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. അവരെങ്ങോട്ട് പോയതാന്ന് ഒരു ഐഡിയ ഇല്ല. മൊത്തം നനഞ്ഞിട്ടുണ്ടോ? പാൻറ്റ് മൊത്തം നനഞ്ഞു. പക്ഷെ നമ്മൾ മൊത്തത്തിൽ നനഞ്ഞു കുളിച്ച് നിൽക്കുന്നവരായതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ്, അല്ല ചിലപ്പോൾ ഇങ്ങനെ നനഞ്ഞിങ്ങി പോകത്തില്ലായിരുന്നു. എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ വെള്ളത്തിന്? ആ, നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഈ വെള്ളം ഇനി നേരെ മുന്നോട്ട് ചെന്നിട്ട് അവിടെ ഒരു നല്ല വെള്ളച്ചാട്ടമാണ്. ശരിക്കും ഇവിടെ നിന്ന് കാണുമ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ആ വെള്ളമൊഴുക്ക്. പക്ഷെ അവിടെ പോയിരുന്ന കാഴ്ചകൾ കാണാനായിട്ട് ഈ വെള്ളം ഉള്ളപ്പോൾ പറ്റത്തില്ല. വേറെ വേറെ വഴിയെല്ലാം കാണുമായിരിക്കും അല്ലേ? മുകളിക്കൂടെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ആ വെള്ളം നമുക്ക് അതിനിടെ ഇറങ്ങിയാണ് പോകേണ്ടത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകത്തില്ല. എന്തായാലും നമുക്ക് പോകണ്ട. എന്തായാലും തിരിച്ചു പോകാനും ഈ വെള്ളത്തിൽ കൂടെ ഉള്ള വരവ് നല്ല രസമായിരുന്നു. അപ്പോൾ തിരിച്ചു പോകാനും ഈ വെള്ളത്തിൽ കൂടെ തന്നെ പോകണമെന്നാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. നല്ല തണുപ്പൊക്കെയാണ് വെള്ളത്തിന്. എങ്കിലും അപ്പുറത്തൂടെ ഒരു പാലം കൂടി ഉള്ളതുകൊണ്ട് അവിടെ എന്താണ് കാഴ്ചകളുള്ളതെന്ന് കൂടി നിങ്ങളെ കാണിച്ചുകൊണ്ട് നമുക്കേതായാലും പാലത്തെ കുഴപ്പം പാലത്തെ കുഴപ്പം. ഇതുകൊണ്ട് ഇത് നമ്മളാ കട്ടിക്കയത്ത് കണ്ട വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ്. അപ്പോൾ ഇത് മീനച്ചിലാറിൻ്റെ പോഷകനദി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളന്ന് മാർമലേരുവിയിലൊക്കെ കണ്ട വാഗമൺ സൈഡിൽ നിന്ന് വരുന്ന ഒരു പോഷക, അത് വേറൊരു പോഷകനദി, ഇത് മറ്റൊരു സൈഡിൽ നിന്ന് വരുന്നത്. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മീനച്ചിലാറ് വനത്തിൽ നിന്നും ഒന്നുമല്ല ഉത്ഭവിക്കുന്നത്, ഇങ്ങനെയുള്ള ജനവാസ മേഖലകളിൽ നിന്ന് തന്നെയാണ്.
ഓ അടിപൊളി ഒരു പാലം കേട്ടോ കിടുപ്പി മഴയും ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നതൊക്കെ ആയിട്ട് കിടു 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 ഇതുണ്ട് ഓ ഇവിടെയൊക്കെ നമ്മുടെ മാർമല അരുവിയിലൊക്കെ താഴ്ത്ത് കാണുന്ന പോലെ നല്ല ഗംഭീരമായ പാറയൊക്കെ ഇങ്ങനെ പ്രത്യേക ഉരുളം കല്ലുകളൊക്കെ ആയിട്ട് മനോഹരമായ കാഴ്ചകൾ ഇതുണ്ട് ഇതിൻ്റെ ഈ സൈഡും ഒക്കെ ആയിട്ട് എന്തായാലും ആ ഭാഗത്തു നിന്ന് നല്ലൊരു വെള്ളമൊഴുക്ക് ഇങ്ങനെ വന്ന് ഇതിലെ ചേരുന്നതാണെന്ന് തോന്നുന്നു ഇപ്പം എന്തായാലും കാര്യമായിട്ട് വെള്ളമൊന്നും വരുന്നില്ല അതുകൊണ്ട് ഇവിടെ ഒരു പാലമൊക്കെ കാണാം മൂന്ന് പഴയ ടെലിഫോൺ പോസ്റ്റ് അത് വെച്ച് മൂന്ന് ടെലിഫോൺ പോസ്റ്റുകൾ ഒരുമിച്ച് കെട്ടിയ പാലം ആ പാലത്തെ കൂടെ അക്കരെ കിടക്കുന്നതിലും വേദം അല്ലാതെ വെള്ളത്തിൽ കൂടെ ഇറങ്ങി പോകുന്നതായിരിക്കും അത്ര റിസ്ക് അതൊന്ന് തെന്നി വീഴാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ഒരു ചേച്ചി ഈ മഴയും പിടിച്ച് അവിടെ വന്നിരുന്ന് കാഴ്ചകൾ കാണുന്നത് കണ്ടോ ആ ചേച്ചിയാണെ മാസാണ് കേട്ടോ മാസ് അപ്പം ഞങ്ങളവിടെ നിന്ന് നിങ്ങളിപ്പം കണ്ട സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി ഇങ്ങ് മേളിലോട്ട് ഇതേ വണ്ടിയാൽ കുറച്ച് ദൂരം ഇങ്ങ് ആ മേച്ചാൽ റൂട്ടിലിങ്ങ് പോന്നു അപ്പം ഇവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ ഇപ്പം ഇവിടെ കണ്ട കാഴ്ച കണ്ടോ നല്ല മഴയായതുകൊണ്ട് നമ്മുടെ കട്ടിക്കയം വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളം നല്ല ആർത്തിരമ്പി ഒഴുകുന്ന മനോഹരമായ ഒരു കാഴ്ച ഇവിടെ കണ്ടു ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ഇറങ്ങി ഷൂട്ട് ചെയ്യാതെ പോവുക നല്ല കത്തുന്ന മഴയാണ് അതിനിടയ്ക്ക് ഇത് കണ്ടപ്പം എന്തായാലും ഇവിടെ ഒന്ന് ഇറങ്ങാതിരിക്കാൻ സാധിച്ചില്ല ഇത് കണ്ടോ മഴയുടെ അവസ്ഥ കണ്ടോ ഇനിയിപ്പം നമ്മുടെ കോലാനിമുടി കയറ്റം എന്തായാലും നടക്കും തോന്നുന്നില്ല മഴ തോരുന്നേ ഇല്ല അതുപോലെ മഴയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇക്കരം എന്താണ് ഇതുണ്ടോ ഇനി അങ്ങോട്ട് നമ്മൾ താഴെ കണ്ട ആ ചപ്പാത്ത് പോലത്തെ ആ സ്ഥലമൊക്കെ ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ഈ വീഡിയോ എന്തായാലും നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കോലാനിമുടി കയറുക എന്നുള്ളതായിരുന്നു മേലുകാവിൻ്റെ അഭിമാനമായ ബാർബറാമ്പാലനല്ല കോലാനിമുടി അപ്പം നമുക്ക് ഏതായാലും കോലാനിമുടിയുടെ താഴെ വരെ ഇപ്പം അവിടെ മോസ്കോ എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മഴ നന്നായിട്ട് തോരുവാണെങ്കിൽ നമുക്ക് കോലാനിമുടിയൊക്കെ കയറാം ഇതുണ്ട് കൊച്ചു കിടന്നങ്ങ് നനയാണ് അപ്പം ഞങ്ങൾ കുറച്ചുകൂടി ഇങ്ങ് മേളിലോട്ട് കയറി വന്നു ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു കാഴ്ച വഴി സൈഡിൽ കണ്ടുകൊണ്ട് നിർത്തിയതാണ് ഇങ്ങനെ ഹൈറേഞ്ച് മേഖലകളിലൊക്കെ ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന താൽക്കാലിക വെള്ളച്ചാട്ടങ്ങൾ ഇതുകൊണ്ട് എത്ര വെള്ളച്ചാട്ടമാണെന്ന് നോക്കണേ നിരവധി എണ്ണം വലുതും ചെറുതുമായിട്ട് വ്യത്യസ്തമായ വലിപ്പത്തിൽ എന്തായാലും മനോഹരമായ കാഴ്ചയാവുന്നുണ്ട് ആ മലയെ ഇങ്ങനെ തലങ്ങും വിലങ്ങും വെള്ളപ്പാച്ചിൽ ആ മലയുടെ ചുറ്റിനും ഇതുകൊണ്ട് മഴ എന്തായാലും ഒരു താൽക്കാലിക വെടി നിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുപോലെ പലതവണ ഞങ്ങളെ കൊതിപ്പിച്ചതാണ് ഓരോ തവണയും വെള്ളം കൃത്യ ഇതുപോലെ പലതവണ നമ്മളെ കൊതിപ്പിച്ചതാണ് മഴ മാറി നിന്ന് പക്ഷേ ഇപ്പം തന്നെ അതിലും വലിയ ഇതുവരെ പെയ്തുകൊണ്ടിരുന്നതിലും വലിയ മഴയാണ് ഇനി അടുത്തത് പെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന കോലാനിമുടി ഇത് അവിടെയാണ് കേട്ടോ നമ്മൾ ഒരുപാട് കൊതിയോടെ കോലാനിമുടി കയറാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴേ ഒരുപാട് കാഴ്ചകളുണ്ട് ഇല്ലിക്കക്കല്ല് വ്യക്തമായിട്ട് കാണാം ഇലവീഴ പുഞ്ചിറ വ്യക്തമായിട്ട് കാണാം ഈരാറ്റുപേട്ട ടൗണ് വെല്ലിച്ചൻ മല പിന്നെന്തൊക്കെയാ ആ അങ്ങനെ ഒരുപാട് കാഴ്ചകളായിരുന്നു തൊട്ടടുത്ത് അത് ഒരുപാട് വിദൂരത്തിലല്ല തൊട്ടടുത്താണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതെന്തായാലും അതാണ് ആ കാണുന്നതാണ് കോലാനിമുടി കുറേയൊക്കെ മഞ്ഞ് മൂടി നിൽക്കുന്നത് അതിൻ്റെ അത്രേ ഹൈറ്റ് ഉള്ളു അതെ അതിൻ്റെ മേളിലോട്ടുണ്ടോ ആ അതിൻ്റെ മേളിലേക്കുണ്ട് ഏതാണ്ട് ഇല്ലിക്കക്കല്ലിൻ്റെ ഒക്കെ അത്ര ഹൈറ്റ് വരുന്നതെന്നാണ് കോൾസം പറയുന്നത് എനിക്കത്ര വിശ്വാസമില്ല ഇല്ലിക്കക്കല്ല് എത്രമാത്രം ഹൈറ്റിലായിരിക്കുന്നതെന്ന് നമുക്ക് കാണാം കോലാനിമുടി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഹൈറ്റ് ഇല്ലെങ്കിലും നമ്മൾ രാവിലെ വന്നു നിന്നിടത്തുനിന്ന് മേലുകാവ് മറ്റത്തുനിന്നൊക്കെ നോക്കുമ്പോൾ അങ്ങ് ആകാശത്താണ് അല്ലേ ഇത് അവിടെ മഞ്ഞ് കയറുന്നുണ്ടോ പോൾസൻ്റെ പരിചയക്കാരാണോ പരിചയക്കാരാണോ ഇടി കിട്ടുമോ ഇടി കിട്ടുമോ എന്ന് ഇതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എത്ര നേരം കഥ പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ച് ദൂരോടെ ഇങ്ങോട്ട് ഇറങ്ങി നിന്നിരുന്നെങ്കിൽ ആ വെള്ളച്ചാട്ടം നന്നായിട്ട് കാണാമായിരുന്നു ആ മരത്തിൻ്റെ മറവി പോയിരുന്ന ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ പോൾസൺ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ്റെ പേരെങ്ങനെ ബിനോയ് പോൾസൻ്റെ കൂട്ടുകാരനാണോ ഓ വേണ്ട നല്ല ക്ലാവർ അതെ അതെ അല്ലെങ്കിലും ക്ലാവറിന് കുറവൊന്നുമില്ല ചെൻ്റെ വീടാണ് ഞാൻ ഉപ്പുതറ ഇടുക്കി ജില്ല ഇന്ന് മഴ ഇവിടെ കൂടുതലല്ലേ ഒരു രക്ഷയില്ല അയ്യോ കട്ടിക്കായം കാണാൻ പോയിട്ട് കാറ്റും അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പോൾസൻ്റെ ഇടവകയായ സെൻറ് തോമസ് CSI ചർച്ചാണ് മേച്ചാൽ അല്ലേ മേച്ചാലല്ലേ ഇത് കറക്റ്റ്
ഇതാണ് മേച്ചാല് അപ്പോൾ നമ്മൾ വന്നത് നമ്മൾ രാവിലെ കട്ടിക്കായം വെള്ളച്ചാട്ടം കാണാൻ പോയ വഴിയാണ് അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ പള്ളിയുടെ വാതക്കൽ കൂടെ വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കേറിയതാണ് ഇത് സിഎസ്ഐയുടെ ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ കീഴിലുള്ള പള്ളിയാണ് അല്ലേ ഈ മേലുകാവ് എന്ന് പറഞ്ഞാൽ സിഎസ്ഐ ധാരാളം സിഎസ്ഐ സഭാ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് മുട്ടിന് മുട്ടിന് നമുക്ക് സിഎസ്ഐ പള്ളികൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മേലുകാവ് വീണ്ടും അടുത്ത മഴ വരുന്നുണ്ട് മഴ വന്ന് മാറിയെന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചാണ് ഒരു രക്ഷയില്ല നമുക്ക് കയറാനുള്ള കോലാനിമുടി അവിടെയാണ് അതെന്തായാലും കയറ്റം നടക്കുമെന്ന് തോന്നുന്നില്ല നമ്മൾ രാവിലെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ രാവിലെ കണ്ട നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കണ്ണാടിപ്പാറ നേരെ മുന്നിൽ കാണുന്നതാണ് കണ്ണാടിപ്പാറ മഞ്ഞ് മൂടിക്കിടപ്പില്ലായിരുന്നെങ്കിൽ ഇല്ലിക്കക്കല്ല് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാമായിരുന്നു ആ പിന്നെ ഈ മലയുടെ നേരെ അപ്പുറമാണ് കട്ടിക്കായം വെള്ളച്ചാട്ടം അല്ലേ ഈ സൈഡ് ആ ഈ സൈഡാണ് കട്ടിക്കായം വെള്ളച്ചാട്ടം ഓക്കെ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയോ ഒരു ക്ഷേത്രമോ ഒക്കെ കണ്ടാൽ നമ്മൾ തിരക്കാറുണ്ട് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു ആരാധനാലയമാണോ എന്ന് നമ്മൾ തിരക്കാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പള്ളി കണ്ടപ്പോൾ ഞാനും തിരക്കി ഇവിടെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു പള്ളിയാണോ എന്ന് അപ്പോൾ എനിക്കിവിടെ അറിയാൻ സാധിച്ചത് കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭയുടെ കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷനായ ആ മാരാമൺ കൺവെൻഷന് ശേഷം ഏതാണ്ട് രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ കീഴിൽ വരുന്ന ഒരു കൺവെൻഷനാണ് അത് മേലുകാവിൽ വെച്ചാണ് അതെയോ മേലുകാവ് മറ്റോ മേലുകാവിൽ വെച്ചാണ് മേലുകാവ് മറ്റത്ത് വെച്ചാണ് നടത്തപ്പെടുന്നത് അപ്പോൾ അതിനും താഴെ മലനാട് കൺവെൻഷൻ അല്ലേ മലനാട് സെൻട്രൽ കൺവെൻഷൻ ആ മലനാട് സെൻട്രൽ കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ ഏതാണ്ട് ഒരു മൂന്നാം സ്ഥാനത്തൊക്കെ വരുന്ന കൺവെൻഷൻ നടക്കുന്നത് ഈ പള്ളി വെച്ചാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അപ്പോൾ ഒരുപാട് വലിയ ജനത്തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ടാവും അല്ലേ അപ്പോൾ ഞങ്ങൾ മേച്ചാലിലെ മോസ്കോ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് രാവിലെ ഞങ്ങൾ ഇവിടെ വെച്ചാണ് തമ്മിൽ മീറ്റ് ചെയ്തതും ഇനി ഇനി ഞങ്ങൾ രണ്ടുപേരും പിരിയാൻ പോകുന്നത് ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ കയറാൻ ഉദ്ദേശിച്ച് വന്ന കോലാനിമുടി ഇതിൻ്റെ മുകളിലാണ് കോലാനിമുടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പോൾസൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞതനുസരിച്ച് ഈ കോലാനിമുടി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ലെയറായ ട്രോപ്പോസ്ഫിയറും പിന്നെ അതിൻ്റെ മുകളിലത്തെ ലെയറായ സ്ട്രാറ്റോസ്ഫിയറും പണ്ട് സ്കൂളിൽ പഠിച്ചതാണ് സ്ട്രാറ്റോസ്ഫിയർ ഇതിൻ്റെ രണ്ടിലും ഇടയ്ക്കുള്ള ട്രോപ്പോപാസ് എന്ന് പറയുന്ന മേഖലയിൽ വരുന്നതാണ് ഞാൻ പറയുന്നത് തെറ്റുണ്ടോയെന്ന് അറിയത്തില്ല ഇത് എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമാണ് ഇതൊക്കെ അവിടെ കാറ്റ് കൂടുതലുള്ളതിന് കാരണം ഈ ലെയറുകൾക്കുള്ളിൽ ഈ ട്രോപ്പോപാസ് എന്ന് പറഞ്ഞാൽ കാറ്റ് കൂടിയൊരു മേഖലയാണെന്ന് കാറ്റോ തണുപ്പോ എന്തോ കൂടുതലാണെന്ന് സ്കൂളിലോ പി എസ് സിക്കോ എങ്ങാണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു മേഖലയാണെന്നും അധ്യാപകൻ പറഞ്ഞതുകൊണ്ട് തെറ്റാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഉറപ്പിച്ച് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ കാറ്റ് ഭയങ്കര കൂടുതലുള്ളൊരു മേഖല എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല അവിടെ കയറിയാൽ നമുക്ക് മെയിനായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയൊക്കെ മാറി അത്യാവശ്യം വെയിലൊക്കെ തെളിയാൻ തുടങ്ങി എങ്കിലും നമ്മൾ കയറാത്തതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ ഇവിടുത്തെ ഈ മോസ്കോയാണ് ഇത് സ്ഥലം മേച്ചാലിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാഴ്ചകളൊന്നും ഒട്ടും നല്ല മൂടലാണ് നല്ല മഞ്ഞ് കാര്യങ്ങളൊക്കെയാണ് ഇനി വൈകുന്നേരം ആകുമോറും സാധാരണ കാലാവസ്ഥയെ പോലെ ഇവിടെ മഞ്ഞ് കൂടുതലാണ് അപ്പോൾ ഇനിയും ഈ മഴയുടെ അന്തരീക്ഷത്തിൽ എന്തായിരിക്കും അവസാനം നമുക്കറിയാം പിന്നെ നല്ല മഴയാണെങ്കിൽ ഈ കാറ്റത്ത് ഞങ്ങൾ കട്ടിക്കയത്ത് പോയ അനുഭവിച്ചതാണ് ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കുത്തിയിരുന്നു കുടയൻ ചോടി കുത്തിയിരിക്കേണ്ടി വന്നു അതുപോലെ കാറ്റും മഴയായിരുന്നു ഇതാണ് മോസ്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് മോസ്കോ എന്ന് പറഞ്ഞാൽ ഒരു എന്താ അങ്ങനെ മോസ്കോ എന്ന് പറയാൻ കാര്യമല്ല ഒരു മോസ്കോ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നി ഒരു മോസ്കോ എന്ന് പറയാൻ കാരണം ഞങ്ങൾ കോട്ടയംകാർക്ക് രണ്ട് മോസ്കോ ഉണ്ട് ഒരു മോസ്കോ ഇതും മറ്റേത് നമ്മുടെ കോട്ടയം വടവാതൂറിൻ്റെ അടുത്ത് മോസ്കോ കവലയുണ്ട് ഇതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഈ കാണുന്നതാണ് തേയിലപ്പാറ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മെയിൻ വ്യൂ പോയിന്റ് നമ്മളെ മീനുളിയമ്പാറയോടൊക്കെ സാദൃശ്യമുള്ള ഇവിടെ നോക്കുമ്പോൾ അത്ര തോന്നത്തില്ല പിന്നെ അങ്ങേ സൈഡിലേക്ക് മൊത്തം പറയാം അല്ലേ മീനുളിയമ്പാറയോടൊക്കെ സാദൃശ്യമുള്ള ഒരു സ്ഥലമാണ് പക്ഷേ മഴയായത് കാരണം ഒരു കാരണവശാലും അവിടെ രണ്ട് മൂന്ന് പേരതിലെ നടപ്പുണ്ട് അപ്പം മഴയായതുകൊണ്ട് അതിലെ ഭയങ്കര റിസ്ക്കാണ് എങ്ങാനും ഒന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ വലിയ മരണത്തിലേക്കായിരിക്കും പോക്ക് അത്ര ഉറപ്പാണ് അല്ലേ അതുകൊണ്ട് നമ്മളെന്തായാലും അവിടെ പോകാൻ നേരത്തെ തന്നെ നമുക്ക് പദ്ധതി ഇല്ലായിരുന്നു വേനൽക്കാലത്ത് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ മീനുളിയമ്പാറ ഇങ്ങനെയുള്ള കാരണം പാറ മാത്രമേ ഉള്ളൂ അതും മൊട്ടക്കുന്ന് പോലെ പാറ മൊട്ടപ്പാറ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിന് അതിൻ്റെ താഴെ വരുന്ന ഭാഗമാണ് എരുമാപ്ര പണ്ട് എരുമ വന്ന് കിടന്നുകൊണ്ടിരുന്ന സ്ഥലം എന്നൊക്കെയാണ് ഞാൻ എവിടെയോ ഇത് കേട്ടത് ആണോ പിന്നെ നമ്മുടെ മേലുകാവും മറ്റുമൊക്കെ താഴെ കാണാം ഇതൊട്ടും ക്ലിയർ അല്ല അപ്പോൾ നിങ്ങൾ ഇതിന് സൂം ചെയ്ത് കാണിക്കുന്ന കാഴ്ചകളിൽ എന്തെങ്കിലും ക്ലിയറായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ രാവിലെ വന്നപ്പോൾ എടുത്തതാണെന്ന് കണക്കാക്കിക്കൊള്ളുക ഇപ്പം മൊത്തം മൂടി നിൽക്കുകയാണ് ഒന്നും കാണാനായിട്ടില്ല ഇല്ലിക്കക്കല്ല് എപ്പോഴും മഞ്ഞ് മൂടി അത് നമുക്ക് ഏത് വേനൽക്ക് വന്നാലും ഇല്ലിക്കക്കല്ലിൻ്റെ മണ്ടേ മാത്രം കുറച്ച് മഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്നത് കാണാം അത് ഇല്ലിക്കക്കല്ലിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അത് ഹൈറ്റ് കൊണ്ടല്ല അല്ലേ
അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ നേരെ താഴെ കാണുന്നത് മേലുകാവ് മറ്റമാണ്, പിന്നെ ഈരാറ്റുപേട്ട. അത് കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് കാത്തു നിന്നാണ്. ഈരാറ്റുപേട്ട ടൗൺ നല്ല വ്യക്തമായിട്ട് രാവിലെ ഇവിടെ വന്നാൽ കാണാമായിരുന്നു. അപ്പോൾ ഞാനവിടെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ മഞ്ഞ് മൂടിപ്പോയി. അത് കഴിഞ്ഞ് ഇതുവരെ അവിടെ കാണാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ വെല്ലിച്ചമ്മല അവിടെ നിന്നാൽ ഇവിടെ നിന്നാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അരുവത്രപ്പള്ളിയുടെ ഭാഗമായിട്ടുള്ള വെല്ലിച്ചമ്മല, അതും രാവിലെ വന്നപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പിന്നെ ഇവിടെ എന്താ മെയിനായിട്ട് കഴിച്ചു? പാല ടൗണൊക്കെ കാണാമോ? അടുത്ത് നമുക്ക് ഈ മോസ്കോയിൽ എന്തൊക്കെയാണ് കാഴ്ചയുള്ളതെന്ന് നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് നാല് ആല് വർഗ്ഗത്തിൽപ്പെട്ട ആല് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി നാരകത്തിൻ്റെ ഇല പോലെയാണ് ശരിക്കും. പക്ഷേ തടിയും അതിൻ്റെ ഈ തായ്വേരും ഒക്കെ, തായ്വേരല്ല വേര്, ആ എന്തോ ഒരു സാധനം, അതുമല്ല സാധാരണ ആല് പോലെ തന്നെയാണ്. പിന്നെ ബദാമിൻ്റെ മരങ്ങൾ ഇവിടെ എല്ലാം ഇങ്ങനെ. നമ്മുടെ സ്വപ്നം കൊണ്ട് തുലാഭാരം സുരേഷ് ഗോപി കുഞ്ചാക്കോനൊക്കെ ഉള്ള ചിത്രത്തിൽ ഒരു അവസാനം ക്ലൈമാക്സിൽ ഒരു കാറ് കത്തിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. അത് ഇവിടെ ഇട്ടാണ് കത്തിച്ചതെന്നാണ് പോൾസൺ പറഞ്ഞത്. അപ്പോൾ അന്നിവിടെ ഈ മരങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതിന് ശേഷമാണ് ഈ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചത്. പിന്നെ ഇവിടെ ഇങ്ങനെ കാഴ്ചകൾ അങ്ങേയറ്റത്ത് മനോഹരമായൊരു വെയ്റ്റിംഗ് ഷെഡ്, ഇവിടെ ഒരു കൊച്ചു മുറുക്കാങ്കട, പിന്നെ എന്താ ഒരു ബോട്ടിൽ ബൂത്ത്, നമ്മുടെ കോലാനിമുടി. കോലാനിമുടിയെ ദൂരത്ത് നിന്ന് പോലും ഇതുവരെ ഒന്നും വ്യക്തമായിട്ട് കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല, മഞ്ഞതിന് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഹൃദയരാഗത്തിൻ്റെ മേച്ചാലിൽ നിന്നുള്ള ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. അപ്പോൾ നിങ്ങളോടും പോൾസണോടും വിട പറയുകയാണ്. ടാറ്റ.